Hello friends, in this recipe, vellakkadala is a masala. This is a chapati and a puri. This is a taste. Let's see how it is. This is a cup of vellakkadala. 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 This is a പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ കടലയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് ഇത് കുക്കായി വരാൻ വേണ്ടി 3 വിസിൽ വേണ്ടി വന്നു. നിങ്ങൾ എടുക്കുന്ന കുക്കർ അനുസരിച്ചും പിന്നെ ഇത് സോക്ക് ചെയ്ത് വെക്കുന്ന സമയം അനുസരിച്ചും ഒക്കെ വിസിലിൽ മാറ്റം വരാം. പിന്നെ നമുക്ക് മസാല ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി വേണം. ഞാൻ ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അധികം വലിയ തക്കാളി എടുക്കണ്ട. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം മതിയാവും. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അധികം അരിഞ്ഞു പോകാൻ പാടില്ല. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. തക്കാളി അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 2 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കടലയുടെ ചൂടൊന്നും അറിയതിനു ശേഷം വേണം അരച്ചെടുക്കാൻ. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് മസാല ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ഗ്രാമ്പൂ 2 പീസ് പട്ട ഒരു ഏലക്കായ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് സവാളയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ വഴറ്റിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ട്, അതൊന്നും മാറില്ല. ഇവിടെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നല്ലജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഓയിൽ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരണം. തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വരണം. ഈ സമയത്ത് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ മസാലയ്ക്ക് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ലപോലെ ഇത് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. പിന്നെ ഇടയ്ക്ക് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് തുറന്നു നോക്കാം. എണ്ണയൊക്കെ സൈഡിൽ ചെറുതായിട്ട് ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല കുക്ക് ചെയ്തെടുത്ത സമയത്തുള്ള വെള്ളമൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, അതോടുകൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയും കടലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ സമയത്ത് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ചധികം വെള്ളം വെച്ചതിന് ശേഷം നല്ലപോലെ കുറുകി വരുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് തുറന്നു നോക്കാം.
എണ്ണയൊക്കെ നല്ലപോലെ തിളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്, കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം. പിന്നെ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിന് ചെറിയ രീതിക്ക് ഒരു സ്വീറ്റ്നെസ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഇതിൽ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ. ഇവിടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളക്കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.